ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഞാൻ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നമ്മുടെ നീറ്റിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ ബ്രീഫായിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റും 6th April 2023 9 വരെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യത്തില്ല. സോ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിലോട്ട് നിൽക്കാതെ നിങ്ങൾക്ക് ഇപ്പം എക്സാമാണ്, നിങ്ങൾക്ക് കോമൺ ക്വൈറ്റ് ആയിട്ട് നീറ്റ് എന്താ പറയുക നമ്മുടെ ഫോം ഫില്ല് ചെയ്യാനൊന്നും പറ്റത്തില്ല എങ്കിൽ എക്സാം കഴിയുന്നത് വരെ നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ഡിലേ ആക്കരുത്, ലാസ്റ്റ് ഡേറ്റിലോട്ടൊന്നും വെക്കരുത്. കാരണം എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തവണത്തെ എക്സാം എഴുതാൻ പറ്റില്ല. 9 ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ ലാസ്റ്റ് ഡേറ്റിലോട്ട് ആരും വെക്കരുത്. മാക്സിമം ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ ആണ് പിന്നീട് പറയുന്നത്. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് 7th May 2023 ആണ് നമ്മുടെ എക്സാം ഡേറ്റ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എക്സാം ടൈമിംഗ് വരുന്നത് 2:00 to 5:20 വരെയാണ്. സോ ഓൾമോസ്റ്റ് നമുക്ക് 3 hours 20 minutes ആണ് നമ്മുടെ എക്സാം വരുന്നത്. ഓക്കെ, സോ അതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്പെല്ലിംഗ് കറക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സൂക്ഷിക്കണം. വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും കൊടുക്കണം. അത് എഗെയിൻ ആൻഡ് എഗെയിൻ പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. സോ ആ ഒരു സീരിയസ്നെസ്സോട് കൂടെ തന്നെ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ മൊബൈലും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഇടയ്ക്ക് വരുന്ന നിങ്ങളുടെ കറക്ഷൻസ് ഒന്നും തന്നെ പിന്നീട് അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാക്സിമം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുമ്പോഴും കൃത്യമായിട്ട് എന്താ പറയുക ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല എന്ന് വെരിഫൈ ചെയ്തിട്ട് അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. യെസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ്സ്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് സോറി നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്ക് ആണ്. ദാറ്റ് മീൻസ് വേറൊരാളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുള്ള വളരെയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യെസ്, നമ്മളിപ്പോൾ നമ്മുടെ ബോർഡ് എക്സാമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററും അതുപോലെ തന്നെ നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ നീറ്റ് എക്സാമിന് നമുക്ക് ഇതുപോലെ തന്നെ ഇൻസ്ട്രുമെൻസോ ജോമെട്രി ഓർ പെൻസിൽ ബോക്സ് ഹാൻഡ് ബാഗ് പേഴ്സ് എനി കൈൻഡ് ഓഫ് പേപ്പർ സ്റ്റേഷനറി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ അലൗഡ് അല്ല എന്നുള്ളതാണ്. സോ അത് ശ്രദ്ധിക്കുക. കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നവർ വിചാരിക്കരുത്, അതില്ല. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഇയർഫോൺസ് ഒന്നും തന്നെ നിങ്ങൾ കയ്യിൽ ക്യാരി ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ അത് കീപ്പ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. കാരണം ഇഫ് സപ്പോസ് നിങ്ങളുടെ ഹാളിൽ വെച്ചിട്ട് ആരെങ്കിലും ഇത് കണ്ടുപിടിക്കുവാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ചിലപ്പോൾ എക്സാം പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പുറത്ത് തന്നെ നിങ്ങളുടെ മൊബൈലും ഇയർഫോണും എല്ലാ സംഭവങ്ങളും വെച്ചിട്ടാണ് അകത്ത് കയറുന്നതെന്നുള്ളത് കൺഫേം ആക്കുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റ് ടു റിട്ടെയിൻ എ കോപ്പി ഓഫ് കൺഫർമേഷൻ പേജ് അഡ്മിറ്റ് കാർഡ് സ്കോർ കാർഡ്. കാരണം 30th September 2023 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഈ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. സോ നിങ്ങളുടെ കയ്യിൽ ഓൾവേസ് എന്തായിരിക്കണം, ഈ ഇതിൻ്റെ ഒക്കെ കോപ്പീസ് ഉണ്ടായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. ഇനി നെക്സ്റ്റ് എക്സാമിനേഷൻ സ്കീം. ഫസ്റ്റ് ഓഫ് ഓൾ സിലബസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വളരെയധികം വിഷമം വരുന്ന ഒരു കാര്യമാണ് സിലബസിൽ ഒരു മാറ്റവും ഇല്ല. അതായത് നമ്മുടെ ഇപ്പം CBSE ആയിക്കോട്ടെ സ്റ്റേറ്റ് ബോർഡ് ആയിക്കോട്ടെ ഒരുപാട് പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോർഷൻസ് ഒന്നും തന്നെ എന്താ പറയുക ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നമ്മുടെ നീറ്റ് എക്സാമിന് നമ്മൾ ഓൾമോസ്റ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ ടോപ്പിക്സും ഉണ്ട്. സോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ Appendix 3 ഓക്കെ, അവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സ്, കെമിസ്ട്രി, ബയോ എല്ലാം തന്നെ. ഇപ്പം നിങ്ങൾ കെമിസ്ട്രിയിൽ ഞാൻ അന്ന് ഡിലീറ്റഡ് ടോപ്പിക്സ് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കണ്ണു തള്ളിപ്പോയായിരുന്നു. കാരണം ഒരുപാട് ഫുൾ ചാപ്റ്റേഴ്സാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. സോ ആ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് പി ബ്ലോക്ക് ഇതൊക്കെയും നീറ്റിൻ്റെ സിലബസിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ വേൾഡ്, ഫിസിക്സ് നോക്കുവാണെങ്കിൽ ഫിസിക്കൽ വേൾഡ് കാര്യങ്ങളൊക്കെയും സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ നീറ്റിന് അതുണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കും ഇല്ലെന്ന് വിചാരിക്കരുത്. എല്ലാ ടോപ്പിക്സും ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഉണ്ട്. ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ആ കുറച്ച് ദിവസങ്ങൾ, അതായത് ഒരു ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു വൺ മന്ത് ഹാർഡ്ലി 1.5 months ആണ് കിട്ടുക. അതിനുള്ളിൽ ഈ ഡിലീറ്റഡ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. കൃത്യമായിട്ട് സ്റ്റാർട്ടിങ് തന്നെ എക്സാം, ബോർഡ് എക്സാം കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെയധികം നമുക്ക് ഈ പറയുന്ന പോലെ നല്ല വിഷമമുണ്ട് പറയാനാണെന്നുണ്ടെങ്കിലും, കാരണം നമ്മൾ ഇത്രയും നാളും ചില്ലായിട്ട് പഠിച്ചപ്പോൾ CBSEക്കാരെ സംബന്ധിച്ചിടത്തോളം
പ്ലസ് ടുവിൻ്റെ ഡിലീറ്റഡ് ടോപ്പിക്സ് മാത്രമാണ്. ബട്ട് സ്റ്റേറ്റ് ബോർഡ് നോക്കുവാണെങ്കിൽ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ടോപ്പിക്സ് ഒരുപാട് ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോർഡ് എക്സാം ഒബ്വിയസ്ലി അതൊന്നും പഠിച്ചു കാണുകയല്ല. സോ നമുക്ക് ബോർഡ് എക്സാം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആ ടോപ്പിക്സൊക്കെ പഠിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കെമിസ്ട്രിയുടെ ആണെങ്കിലും ബയോളജിയുടെ ആണെങ്കിലും ഓരോ ടോപ്പിക്സും ഓക്കെ നമ്മൾ ഓരോ ചാപ്റ്ററും നമ്മൾ പറഞ്ഞിരുന്നു ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയും. ദാറ്റ് ഇസ് ഓൺലി ഫോർ ബോർഡ് നീറ്റിന് അതൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് പാറ്റേൺ ഓഫ് ദി ടെസ്റ്റ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് എല്ലാ നമുക്ക് നാല് ഇതാണുള്ളത്, സബ്ജക്ട്സ് ആണുള്ളത്, ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി. അതിൽ സെക്ഷൻ എയിലെ എല്ലാത്തിനും 35 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, സെക്ഷൻ ബിയിലെ നമുക്ക് 15 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും. ആൻഡ് ഈ 15 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്ഷൻ ബി വിൽ ബി ഹാവിംഗ് 50 ക്വസ്റ്റ്യൻസ്. ഔട്ട് ഓഫ് 15 ക്വസ്റ്റ്യൻസ് കാൻഡിഡേറ്റ്സ് ക്യാൻ ചൂസ് ടു അറ്റംപ്റ്റ് 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് 15 എണ്ണത്തിൽ നിന്ന് 10 അറ്റൻഡ് ചെയ്താൽ മതി. സോ യെസ്, അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours 20 minutes ആണ് വരുന്നത്. ഓക്കെ, ഫിസിക്സ് കെമിസ്ട്രി എല്ലാത്തിനും സെക്ഷൻ എ സെക്ഷൻ ബി ഉണ്ടായിരിക്കും. ടോട്ടൽ മാർക്സ് 720 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ +4 marks. നമുക്കൊരു ക്വസ്റ്റ്യൻ റോങ് ആയി വന്നിട്ടുണ്ടെങ്കിൽ -1 mark. അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മാർക്കില്ല, 0. ദെൻ ഇഫ് സപ്പോസ് നമ്മുടെ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സാമിന് രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഇപ്പം എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അല്ല, ഈ രണ്ടെണ്ണം ിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 marks കിട്ടും. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ റോങ് ആൻസർ ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 4 marks കിട്ടും, അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസും റോങ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 4 marks കിട്ടുന്നതായിരിക്കും. ഇനി അതുപോലെ സെക്ഷൻ ബി നോക്കുവാണെങ്കിലും 4 marks, അതുപോലെ തന്നെ -1 for റോങ് ആൻസേഴ്സ്, ഒന്നും ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ 0 mark ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ if more than one option is found to be correct, then 4 marks കിട്ടും ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവർക്ക്. ഓക്കെ, ദെൻ ഇഫ് ഓൾ ഓപ്ഷൻസ് ആർ ഫൗണ്ട് ടു ബി കറക്റ്റ്, ദെൻ 4 marks വിൽ ബി അവോർഡഡ് ടു ഓൾ ദോസ് ഹു ഹാവ് അറ്റംപ്റ്റഡ് ദി ക്വസ്റ്റ്യൻ. ആ ഇതിലും ആണെന്നുണ്ടെങ്കിലും, അതായത് എല്ലാ ആൻസറും ശരിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ 4 marks കിട്ടത്തില്ല. ഓക്കെ, അതുപോലെ നീറ്റിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം റൈറ്റ് ആൻസേഴ്സ് ചൂസ് ചെയ്ത് ചെയ്യുക. റോങ് ആൻസേഴ്സ് നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ള എന്താ പറയുക ആൻസേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യലല്ല അർത്ഥം, മാക്സിമം എന്താ പറയുക റൈറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. യെസ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ഡു കാൽക്കുലേഷൻ വിത്ത് ദ കോൺസ്റ്റൻസ് ഗിവൺ. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പം ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും കോൺസ്റ്റൻസോ കാര്യങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ ബുള്ളറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സാം സിറ്റീസും അതുപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും സാമ്പിൾസും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതുപോലെ എന്ത് തന്നെ ഏത് ടൈപ്പ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അറ്റ് ദി എൻഡ്, ഓക്കെ അതിന് 124th page മുതലോ സംതിങ് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ പാറ്റേൺസ് ഉണ്ട്. സോ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സിറ്റീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റീസൊക്കെ നോക്കി പ്രിഫർ ചെയ്തിട്ട് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. സോ ഓൾ അവർ ഇത്രയും കാര്യങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആസ് NCERTയിലുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങളിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യെസ് ഇതിലെ ഓരോ ടോപ്പിക്സിൻ്റെയും ഓക്കെ അപ്പൻഡിക്സ് 3 ഓരോ ടോപ്പിക്സും അതായത് ഫിസിക്സിൻ്റെ ഇപ്പം ഫിസിക്കൽ വേൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് ഏതൊക്കെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ഇല്ല എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം പേജസ് സിലബസിൻ്റെ തന്നെ ഉണ്ട്. സോ സിലബസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ടു എൻഡ് വായിച്ചിരിക്കണം. ഓൾമോസ്റ്റ് നമ്മുടെ NCERTയിലുള്ള എല്ലാ ടോപ്പിക്സും ഉണ്ട്, നമ്മുടെ ഡിലീറ്റഡ് അടക്കം ഇൻക്ലൂഡഡ് ആണ്. സോ അതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. സോ യെസ് ഓൾ ദ ബെസ്റ്റ്. എക്സാം നന്നായിട്ട് എഴുതണം, അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് അതിനോടൊപ്പം തന്നെ
ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രിപ്പയർ ആയിട്ടിരിക്കുക. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ബോർഡ് എക്സാം എഴുതുന്നത്. സോ ഇപ്പം നമുക്ക് ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾ എന്തായാലും ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പഠിക്കാം. സോ യെസ്, കൂടുതൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.